चिक्के चिक्का चिक्का रहा चाहिए चिक्कर किसी दिया चिक्के गिज्जे चिनो ना हाँ गिज्जे चिनो वाले मालूम थे नंदे डे बोली आई आलू पावा पावो नला आलू तो तक है क्या आई അപ്പൊ കൊറോണയ്ക്ക് ശേഷമുള്ള ഞങ്ങളെ പൂരാണ് കേട്ടോ. പിന്നെ അത് മാത്രല്ല, ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷത്തിന് ശേഷമുള്ള ഫസ്റ്റ് പൂരം കൂടിയാണ്. അതെ, അപ്പൊ നമ്മള് നിക്കണത് ഇപ്പൊ പോന്നൂരാണ്. അതായത് അതായത് എന്റെ വീട്ടിലാണ്, എന്റെ വീട്ടിലാണ്. വിദേശി പൂരൊക്കെ എങ്ങനെയുണ്ട്? അത് അടുത്തുള്ളവരട്ടാ. അപ്പൊ പിന്നെ നമുക്ക് വീട്ടിലേക്ക് ഇപ്പൊ ചേട്ടന്റെ അമ്മ വന്നിട്ടുണ്ട്, ചേട്ടന്റെ അമ്മേനെ കൊണ്ടാക്കാൻ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു, അവൻ പോയി. വേറെ ആരും ഒന്നും ഇല്ല കേട്ടോ. നമുക്ക് കുറച്ച് ബന്ധുക്കളുണ്ട്, അവരൊക്കെ ഇനി കുറച്ച് ടൈമൊക്കെ അതിന്റെ എത്തുള്ളൂ. ആൾക്കാരെന്ന് പറഞ്ഞു ഒരാനെ വെച്ചിട്ട് പോരട്ടോ, കാരണം ഇവിടെ എത്ര ആന ഉണ്ടാവാറ് ശരിക്കും? ഇവിടെ അഞ്ചാനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഒരു ആനയുള്ളൂ, കാരണം കൊറോണ ടൈം ആയതുകൊണ്ട്. നമ്മള് പിന്നെ പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് പൂരം കൊറോണയ്ക്ക് ശേഷമുള്ള പൂരം ഇറക്കിയില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പൊ ഈ സമയമായിട്ടും കുളിയും കളിയൊന്നും കഴിഞ്ഞിട്ടില്ല, കാരണം പൂരത്തല്ല് കഴിഞ്ഞു. പിന്നെ എന്താ ഭക്ഷണം വെച്ചു ഒക്കെ സെറ്റ് ചെയ്ത് അപ്പൊ കാണിച്ചു കൊടുക്കാം. അതൊക്കെ പിന്നെ അമ്മയൊക്കെ വന്നിട്ട് കാണാട്ടാ. ഓക്കെ, എന്നിട്ട് അതെല്ലാവരും മറുത്തിരിക്കുന്നുണ്ട്. രണ്ടമ്മ വരുന്ന ഭയങ്കര കത്തിയ അമ്മയുടെ അനിയത്തി ഞങ്ങൾക്ക് എന്ത് ചേച്ചി കണ്ട അനിയത്തി എന്ന് തോന്നുന്നു. ചേച്ചിയാണ് ഫുഡൊക്കെ വെച്ചത് കാണാം. എന്തൊക്കെ വെച്ചിരിക്കണ സ്പെഷ്യൽ? ആര വെച്ചിരിക്കണതൊക്കെ? ഒരു ആര വെച്ച ആൾക്കാരുടെ പേരും പറയട്ട. ഓക്കെ, നെക്സ്റ്റ് ചോറ്. പിന്നെന്താ, ചോറൊക്കെ എന്റെ അമ്മ കഷ്ടപ്പെട്ടു. പിന്നെന്താ വേറെ കറിയില്ലേ? പിന്നെ തുടരുന്നത് ഉണ്ണിയപ്പം. എന്റെ അമ്മ ഇന്നലെ ഉണ്ടാക്കിയാ ഉണ്ണിയപ്പം, കാണിച്ചു ഓപ്പൺ ആക്കുന്നു. പിന്നെന്താ ചിക്കൻ ചിക്കാരാ ചേച്ചിയെ? ഞാന് ഉപ്പേരിണ്ടായിരുന്നു, അവിയൽ ഞാൻ വെച്ചതാ. ഇവിടെ പുറത്താണ് കേട്ടോ ബീഫ് ഇതാക്കണത്. നമ്മുടെ പുറത്ത് ബീഫ് കേടുന്ന് ഇങ്ങനെ വരുന്നോണ്ടിരിക്കാ. ചൂട്ടത്ത് വെച്ചിരിക്കല്ലേ? നല്ല കുരുമുളകിന്റെ വാസന. അതിനിട റെഡി ആയിട്ടുണ്ടാ. കനല് വെച്ചിരിക്കല്ലേ? കഴിച്ചേക്കുന്നു ഒരു പ്രശ്നം. ഉള്ളത് നമ്മുടെ ഇത് അവിയല. അവിയല് കാണിച്ചില്ല അല്ലേ? ഇതാ അമ്മ വെച്ചത്. അടിപൊളിയാണ്.
അപ്പൊ ഇനി ഞങ്ങൾ കുളിക്കട്ടെ പോയിട്ട്, എന്നിട്ട് നമുക്ക് ഇനി ഒന്ന് അതെ ഓക്കെ കൈ നോക്ക് ചേട്ടാ, പൂരായിട്ട് കൈ നോക്കിയല്ലോ, കൈ നോക്ക് ആയിക്കോട്ടെ ശരിയാ പറഞ്ഞത്. എന്റെ പേര് രാജൻ, രാജൻ രാജൻ കയ്യ് കാണട്ടെ എന്റെ ഭഗവാനെ. കയ്യൊക്കെ നല്ല കയ്യാണ്, അധ്വാന കയ്യാണ്. ഈ കയ്യെ നോക്കി എല്ലാ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് തൃപ്തി പെട്ട് കഴിഞ്ഞാൽ ഈ കൈ കൊണ്ട് തരും എനിക്ക് 100 രൂപ. പൊന്നാണെങ്കിൽ പണി പറഞ്ഞത് ആറ് നാട്ടില് 100 ഭാഷ. പൊന്നാണെങ്കിൽ പണി പറഞ്ഞതോ വേഗം നോക്കി പറയട്ടെ. എന്റെ ഭഗവാനെ പറഞ്ഞോട് ദേഷ്യപ്പെടണ്ട കേട്ടോ. നേരെ കാണിക്കുക കണ്ണു കാണിലേക്ക്. കയ്യെ 4 റൗണ്ടത്തെ കയ്യാ. ഈ കിടക്കം തിരികെ ആയസാണ്, ആയുസിന്റെ യുഗം. 80 വയസ്സ് വരെ മോനക്ക് ആയസുണ്ട്. ഈ കിടക്കം തിരിക കയ്യ് നിസാര ഓട്ട കയ്യാ. കാശി കയ്യിലിരിക്കില്ല, വരവ് ഒന്ന് ചെലവ് കൂടും. അന്യവിന്റെ മുതൽ ആശയില്ല, തന്റെ മുതൽ കണക്കല്ലാണ്ട് അവർക്ക് കൊടുക്കൂ. സാധുക്കളിയാണ് കൂടുതലും ഇഷ്ടം. പണക്കാരെ പൗറ് കണ്ടൂടാ. പാവപ്പെട്ടവർ രക്ഷിക്കാൻ വെട്ടിക്കനാ. കാശില്ലെങ്കിലും കടം വാങ്ങട്ടെങ്കിലും കാര്യം നിയന്ത്രിക്കും. ആള് തികച്ച തിരിമുറിയ, തിരിമുറി കൊണ്ട് കത്തൊപ്പിക്കാൻ അമതല്ല. പക്ഷെ കണ്ട കാര്യം ആരോടും പറയും. ഒരാൾക്ക് നമ്മള് കണ്ടോടാ. കണ്ടിട്ട് ഇഷ്ടമല്ലെങ്കിൽ വിടുങ്ങ. പലവരും നോക്കുന്നുണ്ട്, വിടുങ്ങാൻ കിട്ടിയിട്ടില്ല. വിടില്ല, വിട്ടില്ല. നമ്മള് എന്തരുത്, ഞണ്ട് പിടിക്കും പോലെ പിടിക്കണം. അതങ്ങനെ പിടിച്ച ഒരാൾ പറഞ്ഞാലും കൊടുക്കാൻ. സ്വാമിയുടെ അനുഗ്രഹം വളരെ. മൂത്ത സന്താനം പാവ, രണ്ടാമത്തെ തഞ്ചത്തിരുന്ന് കൗരപ്പിക്കും. ഒരു കല്യാണൊക്കെ കുടുംബത്തിന് നടക്കാൻ പോണുണ്ട്. പെട്ടെന്ന് വരുന്ന കാര്യം, പെട്ടെന്ന് വരുന്ന കാര്യം ചട്ടന്ന് നടന്നു പോകും. ഇരിക്കാത്ത ഓർക്കാത്ത ഭാര്യയാണ് നമുക്ക് കിട്ടിയത്. തിരികളതല്ല, ഇരിക്കാത്ത ഓർക്കാത്ത ഭാര്യയാണ് കിട്ടിയിട്ടുള്ളത്. ഭാര്യ വീട്ടിൽ അടിമയായിട്ട് കിടക്കില്ല, വാശി കൂടും, ഗൗരവം കൂടും. നമ്മൾ ചെറിയൊരു മുറുകമ്പാമ്പിന്റെ കുട്ടിയ. ആവുന്നാളെ കട്ടിക്കില്ല, കട്ടിച്ചാലും അനുഭവമില്ല. ആവുന്നാളെ ഉപദ്രവിക്കാൻ പോവില്ല, ഉപദ്രവിച്ചാൽ വിട്ടുകൊടുക്കൂല്ല. ഭാര്യ ആള് പാവ, പാവം നല്ല ആള് തോത്ര കാര്യ. ഭാര്യ ബുദ്ധി നിങ്ങൾക്ക് പറഞ്ഞുതരും, നമുക്ക് ആരും പറഞ്ഞുതരണ്ട. ഭാര്യ അടുക്കളയ്ക്ക് കൈപ്പുണ്യുള്ളവളാ, കൈപ്പുണ്യുണ്ട്. ആർക്ക് എന്ത് സാധനം വെച്ചൊരുക്കി കൊടുത്താലും ഒരാൾ കുറ്റം പറഞ്ഞില്ല. കുറ്റം പറഞ്ഞാലോ ഭക്ഷണം കൊടുക്കൂ. നല്ല ഭാര്യയുള്ള മുതല എല്ലാവർക്കും കൊടുക്കും, കൊടുക്കും കേട്ടോ. ദൈവ അനുഗ്രഹം വളരെ ഉണ്ട്. സത്യമുള്ള മോന, നുണ പറഞ്ഞാലും കാര്യം തോന്നുള്ളൂ, കാര്യം പറഞ്ഞാലും നുണയെ തോന്നുള്ളൂ. പൊട്ടനെ പോലെ അഭിനയിക്കാൻ വിട്ടുക്കന, പൊട്ടനൊന്നല്ല. എല്ലാ ഭരണങ്ങളും എല്ലാ ചുമതലകളും വീരം. മകനെ പോലെ ഒരു പൊന്നു മരുമകൾ കുടുംബത്തിൽ വന്നു ചേരാ. ലക്ഷണം വളരെ എന്റെ മോന്റെ കയ്യട്ടാണ്. ഒരു കൂടപ്പറപ്പിന്റെ പേര് പറഞ്ഞേ. പേര് പറയണോ? നിതിൻ. ഭഗവാനെ, ഈ കയ്യ നോക്കി ലക്ഷണൊക്കെ പറയണം. 200 രൂപ തരണം. അതെ, ആവുന്നോടത്തോളം. ഭഗവാനെ, എന്റെ പൊന്റെ അയ്യപ്പ, മോന്റെ കയ്യ് 4 ചമ ചതുരത്തെ കയ്യാ.
ആദിത്യരേഖ മോനക്ക് ആയസാണ്. ആയുസിന്റെ യോഗം 90 വയസ്സ് വരെ ആയുസുണ്ട്. ഈ കിടക്കം രേഖ ബുദ്ധിയാണ്. ബുദ്ധി ഇല്ലാത്തവർക്ക് മോൻ ബുദ്ധി പറഞ്ഞെടുക്കും. മോന്റെ കാര്യത്തിന് ബുദ്ധി കമ്മിയാ. അർണേത ബുദ്ധിയാ. വീണ്ടുന്നതിനെ ബുദ്ധി ഇല്ല. വേണ്ടാത്തത് കവിഞ്ഞ ബുദ്ധി കാരണം. ബുദ്ധി ഇല്ലപ്പൊ മോതല്ല, മോതള്ളപ്പൊ ബുദ്ധി ഇല്ല. ഉയർന്നിട്ടാണ് ജാതി മതം ഇല്ല. എല്ലാ ജാതി എല്ലാ മതം ഒരുപോലെ കണക്കാക്കി. എന്ത് ജാതിയാലും കുഴപ്പമില്ല, മനസ്സ് നന്നായാ മതി. കിട്ടാൻ പോന അമ്മേനെ 24 മണിക്കൂർ നേരം വേദനിപ്പിക്കാൻ തീർന്ന പുത്രന. ജീവിക്കും രണ്ടും മുതലാളിയാവും. അച്ഛൻ്റെ അമ്മേൻ്റെയും കുരുത്തി അമ്മാന്തരൊക്കെ വാങ്ങാൻ ലക്ഷമുള്ള കുഞ്ഞു മകനാണ്. വണ്ടി വാഹനങ്ങളൊക്കെ വാങ്ങാൻ ലക്ഷമുണ്ട് കേട്ടോ. ഒരാൾക്ക് അടിമയായിട്ട് ജീവിക്കില്ല. കൃഷ്ണ കൊടുക്ക ആള് കുറുക്കനാ, കാട്ടു കുറുക്കനല്ല കേട്ടോ, വീട്ടു കുറുക്കനാണ്. അതറിയില്ല ചതി വഞ്ചന മോൻ്റെ മനസ്സിലില്ല. ഇന്ന് തുറന്ന മനസ്സാ. ലാസ്റ്റ് വരുമ്പോ മോൻ നല്ല പെൺകുട്ടിയാ, സുന്ദരിയായ പെൺകുട്ടിയ. ഒന്നും കൂടി നോക്കാൻ തോന്നും, തിരിഞ്ഞു നിന്നും നോക്കാൻ തോന്നും. തക്ക നല്ല സുന്ദരിയാണ് കേട്ടോ. മോനെ കാട്ടി ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ്. സ്വത്ത് മുതലൊന്നും വേണ്ട കേട്ടോ. മനം മര്യാദ അന്തസ്സുള്ള കുടുംബത്തിൽ ജീവിക്കാൻ പറ്റും. പെൺകുട്ടിക്ക് വളരെ ഉണ്ട്. 3 മക്കൾക്ക് യോഗപ്പെട്ട മകന. 3 ആൺകുട്ടികളാണ് കേട്ടാ. വേണ്ട ജിഷോർ ആൻഡ് കിഷോർ കൂട്ടി തുടങ്ങി. അമ്മ എങ്ങനെയുണ്ട്? അമ്മ ഭക്ഷണം എങ്ങനെയുണ്ട്? ഇഷ്ടായ അടിപൊളി. സൂപ്പർ. അതെനിക്ക് ഇഷ്ടാവാറുണ്ട് പിന്നെ. അപ്പൊ ശരി. പൂരച്ചക്ക ഞങ്ങൾ രണ്ടാളും ഒന്ന് പൂരപ്പറമ്പിൽ പോയിട്ട് വരാന്ന് വിചാരിച്ചു. അമ്മോ അറിയില്ല ചേട്ടാ. അപ്പൊ ലെറ്റ്സ് ഗോ. ബാക്കി പൂരപ്പറമ്പിൽ എത്തി കാണാം അല്ലേ. എൻട്രി പറമ്പിലേക്ക് എൻട്രി. അല്ല പൂര പറമ്പിലേക്ക് എൻട്രി. പാട്ടിപ്പള്ളിയാണ്. പൂരം കഴിഞ്ഞു കൊറേ ആൾക്കാർ കണ്ടു പരിചയത്തില്. അപ്പോ കുറച്ചു പേരൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അല്ലേ. അതായത് വെള്ളം എടുത്തേട്ടാ കേക്കുന്നുണ്ടറിയില്ലേ. ഇവരൊക്കെ മുന്നേ വീഡിയോയില് പരിചയപ്പെടുത്തിയിട്ടുള്ളതല്ലേ.
ഒരു മോളെ ഹായ് പറഞ്ഞേ. എല്ലാവരും പോയി അല്ലേ? അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് ആ